നമസ്കാരം. കരുത്തുറ്റ നേതാവ് ജയലളിത മരിച്ചത് അകാലത്തിലാണെന്ന് വിശ്വസിക്കുന്നവരും ഇനിയും ജയ മരിച്ചിട്ടില്ലെന്ന് വിശ്വസിക്കുന്നവരുമുണ്ട് തമിഴ്നാട്ടിൽ. 75 ദിവസത്തെ ആശുപത്രി വാസത്തിനൊടുവിൽ 2016 December 5 രാത്രി 11:30 അപ്പോളോ ആശുപത്രിയിൽ ജയലളിത എന്നേക്കുമായി കണ്ണുകളടച്ചു. പക്ഷേ 2016 September 22 ആശുപത്രിയിൽ പ്രവേശിപ്പിക്കപ്പെട്ടതു മുതലുള്ള അഭ്യൂഹങ്ങൾ ഇപ്പോഴും പ്രചരിക്കുന്നു. ജയലളിതയുടെ മരണത്തെക്കുറിച്ച് അന്വേഷിക്കാൻ 2017 ഓഗസ്റ്റിലാണ് സംസ്ഥാന സർക്കാർ ജസ്റ്റിസ് അറുമുഖസ്വാമി കമ്മീഷനെ നിയോഗിച്ചത്. 6 മാസത്തിനകം റിപ്പോർട്ട് നൽകാനായിരുന്നു നിർദ്ദേശം. 5 വർഷത്തോളം നീണ്ട അന്വേഷണവും തെളിവെടുപ്പ് പൂർത്തിയാക്കി ജസ്റ്റിസ് അറുമുഖസ്വാമി 608 പേജുകളുള്ള റിപ്പോർട്ട് കഴിഞ്ഞ ആഴ്ച മുഖ്യമന്ത്രി M.K. Stalin കൈമാറി. ജയലളിത എങ്ങനെയാണ് മരിച്ചതെന്ന് ഈ ലോകത്തെ ഞങ്ങൾ അറിയിക്കുമെന്ന് പ്രതിജ്ഞ ചെയ്ത് അധികാരത്തിലെത്തിയ സ്റ്റാലിന് മുന്നിലെത്തിയ റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നതിൽ പല കാര്യങ്ങളും ഞെട്ടിക്കുന്നതായിരുന്നു. അവ ഇപ്പോൾ ലോകത്തിന് മുന്നിലേക്ക് പരസ്യമാക്കാൻ ഒരുങ്ങുകയാണ് തമിഴ്നാട് തലൈവർ. പക്ഷേ റിപ്പോർട്ടിന്റെ ആദ്യ സൂചനകൾ പുറത്തു വന്നപ്പോൾ തന്നെ തമിഴകം ആകെ ഞെട്ടി. വില്ലന്മാരുടെ സംസ്ഥാനത്ത് അപ്രതീക്ഷിതമെന്നോണം എത്തിയവരിൽ ഒരാൾ ജയയുടെ നിഴലായിരുന്ന തോഴി V.K. Shashikalayായിരുന്നു. ജയലളിതയുടെ പാർട്ടിയായ അണ്ണാDMK യുടെ അന്നത്തെ ആരോഗ്യമന്ത്രി ശ്രീ വിജയഭാസ്കർ, തമിഴ്നാട് മുന്നണി ചീഫ് സെക്രട്ടറി രാംമോഹൻ റാവു എന്നിവർക്കെതിരെയും റിപ്പോർട്ടിൽ പരാമർശമുണ്ട്. ഏതാനും ദിവസത്തിനുള്ളിൽ തമിഴ്നാട് നിയമസഭയുടെ മേശപ്പുറത്ത് താനീ റിപ്പോർട്ട് വെക്കുമെന്ന് കട്ടായം പറഞ്ഞിരിക്കുകയാണ് സ്റ്റാലിൻ. തീപാർന്ന പോരിന് കളമൊരുങ്ങുകയാണ് തമിഴകത്ത്. മുൻ മുഖ്യമന്ത്രി ജയലളിതയുടെ മരണം അന്വേഷിക്കുന്ന ഏകാംഗ കമ്മീഷൻ DMK സർക്കാർ രൂപീകരിച്ചതിന് ശേഷമാണ് ശരിയായി പ്രവർത്തിക്കാൻ തുടങ്ങിയതെന്നും 5 വർഷത്തെ പ്രവർത്തനത്തിന് ശേഷം August 27 സമർപ്പിച്ച റിപ്പോർട്ടിൽ പറയുന്നുണ്ടെന്നും തമിഴ്നാട് മുഖ്യമന്ത്രി M.K. Stalin പറഞ്ഞു. എനിക്കിപ്പോൾ വെളിപ്പെടുത്താൻ കഴിയാത്ത നിരവധി പ്രശ്നങ്ങളുണ്ട്, സ്റ്റാലിൻ വ്യക്തമാക്കി. ഇത് റിപ്പോർട്ട് നിയമസഭയിൽ വയ്ക്കും. ഞങ്ങൾ സുതാര്യത പുലർത്തും. റിപ്പോർട്ട് ഞങ്ങളിൽ മാത്രം സൂക്ഷിക്കുകയും നടപടിയെടുക്കുകയും ചെയ്യും. നിയമനിർമ്മാണ സഭ മുഖേന നടപടി സ്വീകരിക്കും. കോയമ്പത്തൂർ ജില്ലയിൽ ഒരു വിവാഹ ചടങ്ങിൽ പങ്കെടുക്കവെയാണ് സ്റ്റാലിൻ ഇക്കാര്യം പറഞ്ഞത്. 600 പേജുള്ള ബൃഹത്തായ റിപ്പോർട്ട് തിങ്കളാഴ്ച സംസ്ഥാന മന്ത്രിസഭ ചർച്ച ചെയ്യുകയും വൻകിടക്കാർക്കെതിരെ അന്വേഷണത്തിന് ഉത്തരവിടാൻ ശുപാർശ ചെയ്യുന്ന റിപ്പോർട്ടിൽ നിയമവിദഗ്ധരുമായി ആലോചിക്കാൻ തീരുമാനിക്കുകയും ചെയ്തു. ജയലളിതയുടെ മരണവുമായി ബന്ധപ്പെട്ട സാഹചര്യങ്ങൾ എല്ലായ്പ്പോഴും സസ്പെൻസ് ആയിരുന്നുവെന്ന് സ്റ്റാലിൻ പറഞ്ഞു. ജയലളിതയുടെ അസുഖത്തെ തുടർന്ന് O.പനീർശെൽവം മുഖ്യമന്ത്രി സ്ഥാനം രാജിവെച്ച് ശശികലയ്ക്ക് വഴിയൊരുക്കിയത് എങ്ങനെയെന്ന് സ്റ്റാലിൻ അനുസ്മരിച്ചു. ജയലളിതയുടെ മരണത്തിൽ ദുരൂഹതയുണ്ടെന്ന് അദ്ദേഹം പറഞ്ഞെന്ന് സ്റ്റാലിൻ വ്യക്തമാക്കി. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.